എടാ പട്ടിവിള തള്ളേശ, ഈ വൈകിയ വേളയിൽ പൊളിറ്റിക്സ് കേരള കണ്ണും കാതും തുറന്നു വയ്ക്കുന്നത് നീ കാണിച്ച പരമ ചെറ്റത്തനത്തിന് മറുപടിയുമായാണ്. ഒരാളുടെ ശവം തിന്നുകൊണ്ട് നീ നടത്തിയ പെർഫോമൻസ്, ആ പെർഫോമൻസിന് മറുപടിയുമായി കെ എൻ ഷാജികുമാർ വന്നില്ലെങ്കിൽ പിന്നെ ഏത് ആര് വരും? നീ കാണിച്ച പെർഫോമൻസുകൾ നിനക്ക് വിനയായി മാറുകയാണ്. ഭാരത് ലൈവിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന ജസ്റ്റിൻ കെ സോളമൻ അന്തരിച്ചു. ഞാനൊക്കെ അയാളെ വിളിക്കുന്നത് എനിക്കറിയാവുന്ന അയാളുടെ പേര് ജസ്റ്റിൻ ഡൊണാൾഡ് എന്നാണ്, ജസ്റ്റിൻ സോളമൻ എന്നാണ് യഥാർത്ഥ പേരെന്ന് പിന്നീടാണ് അറിഞ്ഞത്. ഭാരത് ലൈവ് തുടങ്ങുമ്പോൾ മുതൽ, ആ ചാനൽ തുടങ്ങുമ്പോൾ മുതൽ ഞാനും എസ് പി പ്രദീപും അതിൽ ഉണ്ടായിരുന്നു. എസ് പി പ്രദീപ് തുടങ്ങിയ ചാനൽ, പിന്നീട് എസ് പി പ്രദീപിനോടൊപ്പം ഞാനും അതിൽ പങ്കുചേർന്നപ്പോഴൊക്കെ എൻ്റെ രാഷ്ട്രീയ ആദർശം ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അതിൽ വർക്ക് ചെയ്തു. ജസ്റ്റിൻ്റെ മരണം എനിക്കുണ്ടാക്കിയത് വല്ലാത്തൊരു മരവിപ്പാണ്. ഏറ്റുമുട്ടിയിട്ടുണ്ട് ജസ്റ്റിനും ഞാനും, പക്ഷേ ഒരു സൗഹൃദം അതിൽ കാത്ത് വച്ചിരുന്നു. നീ ജസ്റ്റിൻ മരിച്ച വിവരമറിഞ്ഞ് നീ എന്ന നരാധമൻ, നീ എന്ന പട്ടി ചാനലിൽ വന്നിരുന്ന് കാണിച്ച കരച്ചിലും പിഴിച്ചിലും ഒക്കെ ഞങ്ങൾ കണ്ടു. ഇനി കുറച്ച് കാലത്തേക്ക്, എന്താ, 3-4 ദിവസത്തേക്ക് നിൻ്റെ ഉണക്ക ചാനൽ കാണില്ല, അത് ഇയാൾ മരിച്ചു പോയതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നീ കാണിച്ച പെർഫോമൻസ് ഞങ്ങൾ കണ്ടു. നല്ല പെർഫോമൻസ് ആയിരുന്നു. നിനക്ക് അഭിനയിക്കാൻ അറിയാം, നിനക്ക് ഈ ചമ്പിതായനം അറിയില്ലെങ്കിലും നിനക്ക് അഭിനയിക്കാൻ അറിയാം. ആ പെർഫോമൻസാണ് നീ എന്ന തെണ്ടി വന്ന് കാണിച്ചത്, നീ എന്ന മനുഷ്യ അധമൻ വന്ന് കാണിച്ചത്. പിറ്റേ ദിവസം തൊട്ട് നീ നിൻ്റെ ചാനൽ പരമാവധി ഓടിച്ചു തുടങ്ങി. ആരെ പറ്റിക്കാനാണ്ട തെണ്ടി നീ ഈ കളി കാണിച്ചത്. നീ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഭാരത് ലൈവിൻ്റെ ക്രൂ നിന്നെ വന്ന് കണ്ടപ്പോഴാണ് ജസ്റ്റിനും നീയുമായി അടുത്തതെന്ന്. ഭാരത് ലൈവിൻ്റെ ഒരു ക്രൂവും നിന്നെ വന്ന് കണ്ടില്ല, ഞാനും ജസ്റ്റിനുമാണ് വന്ന് കണ്ടത്. നിൻ്റെ അഭിമുഖം എടുക്കേണ്ടത് അനിവാര്യമാണെന്ന് ജസ്റ്റിനോട് പറഞ്ഞത് ഞാനാണ്. കാരണം നീ അന്ന് തെണ്ടി തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. ഒരു വശത്ത് ഭാഗ്യലക്ഷ്മിയുടെ കേസ്, മറുവശത്ത് പെഫ്ക നിന്നെ പുറത്താക്കാൻ പോകുന്നു. എല്ലാവരും നീ എന്ന തെണ്ടിയെ ചൂലുകൊണ്ടടിച്ച് പുറത്താക്കാൻ നിൽക്കുന്ന അവസരത്തിൽ വർഷങ്ങളായി നിന്നെ പലപ്പോഴും പല രീതിയിലും കണ്ടിട്ടുള്ള ഞാൻ, പല രീതിയിലും നല്ല രീതിയിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. കാരണം പലപ്പോഴും നിന്നെ പല രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റിനോട് പറഞ്ഞു നിൻ്റെ ഇൻ്റർവ്യൂ എടുക്കണമെന്ന്. അന്ന് ഭാരത് ലൈവ് ഈ നാനാ സിനിമ എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങിയൊരു കാലം, അത് ആ കാലത്ത് നിന്നെ വന്നെടുത്തു. ഈ നാനാ സിനിമ പിന്നെ നാനാക്കാർ കേസ് കൊടുത്തൊക്കെ മാറ്റി. അതൊക്കെ പിന്നെ അതിൻ്റെ പരിണിത ഫലങ്ങൾ. ഞാനതിനൊന്നും ഞാൻ സാക്ഷ്യമല്ല, ഞാനതിന് ദൃക്സാക്ഷ്യമല്ല. പക്ഷേ വെറും പട്ടിയായ നീ വന്നിരുന്ന് പറഞ്ഞ് നിന്നെ ഒരു ഭാരത് ലൈവിൻ്റെ ക്രൂ വന്നുണ്ടാക്കിയെന്നു, നിന്നെ ഒരു പട്ടിയും ഉണ്ടാക്കിയില്ല. 10-ാം ക്ലാസ് പാസ്സാവാത്ത നിന്നെ ഏത് ക്രൂ വന്നുണ്ടാക്കാൻ? ഞങ്ങൾ നിൻ്റെ ഇൻ്റർവ്യൂ അടിച്ചു. അന്ന് നിൻ്റെ താടിയൊക്കെ നരച്ച് നീ ഒരു പ്രാകൃത കോലമായിരുന്നു, ഒരു എന്താ പറയുക, ഒന്നെന്ന് പറയുന്ന കോലമായിരുന്നു. അതിനെ പിന്നെ 9 ആണെന്ന് നീ സ്വയം മനസ്സിലാക്കി കൊടുത്തു. പിന്നെ നീ അവിടെ വന്ന് കയറി, അവിടെ വന്ന് കയറി അവിടുത്തെ സ്റ്റുഡിയോയിൽ നീ ഷൂട്ടിംഗ് തുടങ്ങി. നിൻ്റെ കോപ്പ് ചാനൽ കള്ളം മാത്രം പറയാനും ആഹാരം കഴിക്കാനും മാത്രം വാതുറക്കുന്ന നിൻ്റെ ചാനൽ അവിടെ വെച്ച് ചെയ്തു തുടങ്ങി. എന്നിട്ട് പോലും ഞാൻ എതിർത്തില്ല. പിന്നെ നീ നിൻ്റെ പേരിൽ വരുന്ന കേസുകൾക്ക് അവിടുത്തെ സ്റ്റാഫുകളെ കൊണ്ട് ജാമ്യം എടുത്തു തുടങ്ങിയപ്പോഴാണ് ഞാൻ നിന്നെ അടിച്ച് പുറത്താക്കിയത്. എടാ പരമത്തിൻ്റെ, ഒരുത്തൻ ചാവുമ്പോൾ അവൻ്റെ ശവം തിന്ന് വേണോ നിനക്ക് ജീവിക്കാൻ? ചോദിച്ചു പോവുകയാണ്, ചോദിച്ചു പോവുകയാണ്. നിന്നെ പറ്റിയുള്ള നീ വലയം സീരിയൽ നീയാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ, നീ ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറയുന്ന 50 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ സീരിയൽ ഡൗൺ ആവുകയും നിന്നെ പുറത്താക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഫോൺ കോൾ, ഫോൺ റെക്കോർഡിംഗ് എൻ്റെ മൊബൈലിലുണ്ട്. പക്ഷേ നീ ഈ എന്താ സിനിമ കൊണ്ട് തിന്നാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടയാൻ
എനിക്ക് കഴിയില്ല, ഒരാളുടെയും ജോലി തടയാൻ എനിക്ക് കഴിയില്ല. നീ പറയുന്ന കണക്ക് നിന്നെ ഇൻ്റർവ്യൂ എടുത്തത് ഭാരത് ലൈവിൻ്റെ ക്രൂ ഒന്നുമല്ല, ഞാനും ജസ്റ്റിനുമായിരുന്നു. അത് അവിടെയുള്ള എല്ലാവർക്കും അറിയാം, എല്ലാ സ്റ്റാഫിനും അറിയാം. നിൻ്റെ അഭിനയം നന്നായി, നീ വല്ല സിനിമയിലൊക്കെ അഭിനയിച്ച് രക്ഷപ്പെടാമോ? സംവിധാനത്തിൽ നീ രക്ഷപ്പെടില്ല, കാരണം നിനക്കൊരു പുണ്ണാക്കും അറിയില്ല, സംവിധാനത്തിൻ്റെ ABCD നിനക്കറിയില്ല. നീ ഒരു സിനിമയും ഒരൊന്നൊന്നര സീരിയലും സംവിധാനം ചെയ്തുകൊണ്ട് നീ എന്ന പട്ടി മലയാള സമൂഹത്തിന് നേരെ കുരയ്ക്കു പോകും. പലപ്പോഴും എനിക്ക് നേരെ നീ കുരച്ചിട്ടും ഞാൻ നിന്നെ വെറുതെ വിട്ടതാണ്. നീ കുരച്ചോട്ടെന്ന് വിചാരിച്ചു, നീ കുരച്ചോട്ടേയെന്ന് വിചാരിച്ചു. നീ കുരയ്ക്കുമ്പോൾ ഞാനെന്ന ആന എന്തിനതിന് വേണ്ടി പ്രതികരിക്കണം? പക്ഷേ നീ മരണമടഞ്ഞ ഒരു മനുഷ്യൻ്റെ, ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ, മരണമടഞ്ഞ ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ, മരണമടയുമ്പോൾ എല്ലാവരും വിശുദ്ധരാണെന്ന പട്ടി, ആ മരണമടഞ്ഞ ഒരു മനുഷ്യൻ്റെ പേരിൽ നീ കാണിച്ചു വയ്ക്കുന്ന, നീ പറയുന്ന തെണ്ടിത്തനങ്ങൾ, അത് ഞങ്ങൾക്ക് ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ വയ്യ. നീ പലപ്പോഴും പറയുന്നത് ഞങ്ങളിനി ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്നെപ്പറ്റി പറയാൻ അമിതമായി ഒന്നും കാണില്ല. ഞാൻ നിന്നെപ്പറ്റി ഓരോന്നോരോന്നായി പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് തലയിൽ മുണ്ടിടേണ്ടി വരും, അതിനുള്ള അവസരം നീ ഉണ്ടാക്കരുത്. പ്രിയപ്പെട്ട ജസ്റ്റിൻ മരണമടഞ്ഞപ്പോൾ എനിക്കുണ്ടായത് മരവിപ്പാണ്. ഇത്രയുള്ളടാ ജീവിതം, ഇങ്ങനെയൊക്കെയുള്ളു ജീവിതം. അതുകൊണ്ട് തന്നെ ഞാൻ മരവിപ്പോടുകൂടി ആ മരണവാർത്ത റിപ്പോർട്ട് ചെയ്തു. പക്ഷേ നീ ആ മരണവാർത്ത നിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ആ മരണമടഞ്ഞുടൻ നീ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ ഒരുപാട് ബഹുമാനിച്ചു. നീ ഇനി 5-6 ദിവസത്തേക്ക് നിൻ്റെ ചാനലിൽ വരില്ല എന്നൊക്കെ പറഞ്ഞ് നീ വന്ന് കാണിച്ച പെർഫോമൻസ്, ആ പെർഫോമൻസ് നന്നായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം നീ വന്ന് ഓരോ വാർത്തകൾ പറയുന്നു, പറഞ്ഞ് 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 നീ മരിച്ചവനെ വീണ്ടും വീണ്ടും, ആ മരിച്ചവനെ വീണ്ടും വീണ്ടും അഗാധമായ അപമാനത്തിലേക്ക് തള്ളിവിടുന്നു. അതിനുള്ള അവസരങ്ങൾ നീ ഉണ്ടാക്കുന്നു. നിൻ്റെ പുഴുത്ത നാവുകൊണ്ട്, നിൻ്റെ പുഴുത്ത മനസ്സുകൊണ്ട് ഇനി അയാളെ അപമാനിക്കരുത്. അയാൾ പോയി ഒരുപാട് സംഘർഷങ്ങളോടെ, ഒരുപാട് ടെൻഷനുകളോടെ, നീ അവിടെ കയറിയ അന്ന് മുതൽ ഉണ്ടാക്കി വെച്ച ടെൻഷൻ, നിന്നെ ഞാൻ അടിച്ചു കളഞ്ഞപ്പോൾ ആ ഓഫീസ് ശുദ്ധീകരിച്ചതാണ്. പിന്നെ ഞാൻ അവിടം വിട്ടിറങ്ങിയപ്പോൾ നീ വീണ്ടും അവിടെ വന്ന് കയറി. ഒരു പട്ടി വന്ന് കയറുന്നത് പോലെ, ഒരു പെൺപട്ടിയെ, ആൺപട്ടിയെ അടിച്ചു കളഞ്ഞാൽ ആൺപട്ടി തിരികെ വരില്ല, പക്ഷെ പെൺപട്ടി അടിച്ചു കഴിഞ്ഞാൽ, പെൺപട്ടി അടിച്ചു കളഞ്ഞാലും പെൺപട്ടി തിരിച്ചു വരും. നീ ഒരു പെൺപട്ടിയാണ്. അതുകൊണ്ട് പട്ടിവള ദിനേശ, കൂടുതൽ ഷോ കാണിക്കരുത്. കൂടുതൽ ഷോ കാണിച്ചാൽ നിനക്കെതിരെ സർവ സന്നാഹങ്ങളുമായി KN ഷാജുമാന് വരേണ്ടി വരും. അത് നിനക്ക് മോശമാകും കേട്ടോടാ പട്ടി.